ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവ് ബൈ ജംഷാദ് ആണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ മൈസൂരാണ് ഉള്ളത്. മൈസൂർ എവിടെ വെച്ചാൽ മൈസൂർ ഫാന്റസി പാർക്കിലാണ്. നമ്മളിവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ സ്കൂളുകളൊക്കെ ടൂറ് പോകുന്ന ടൈമാണ്. അണ്ടർലിയിലാണെങ്കിലും ഫ്ലോറയിലാണെങ്കിലും അതേപോലെ സിൽവർ സ്റ്റോമിലാണെങ്കിലും ഭയങ്കര തിരക്കാണ്. ഫാമിലി ആയിട്ടോ അതേപോലെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടൊക്കെ പോകുമ്പോൾ ഒരു റൈഡ് കയറുന്നുണ്ടെങ്കിൽ മണിക്കൂറോളം വരി നിൽക്കണം. നമ്മളിപ്പോൾ അടുത്ത് അണ്ടർലി പോയിരുന്നു. അണ്ടർലി പോയിട്ട് ഒരു റൈഡ് കയറാൻ തന്നെ എത്ര നേരമാണ് ഞങ്ങൾ ക്യൂ നിന്നത്. 11 മണി മുതൽ 6 മണി വരെയാണ് ടൈമെങ്കിൽ നമ്മൾ പകുതി സമയം നമ്മൾ വരി നിന്ന് കളയാണ്. അപ്പോൾ നമുക്ക് റൈഡുകൾ കൂടുതൽ കയറാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വാട്ടർ പാർക്ക് കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഏകദേശം 150 കിലോമീറ്റർ, നമ്മുടെ നാട്ടിൽ നിന്ന് 150 കിലോമീറ്റർ പോയ മൈസൂർ GRS ഫാന്റസി പാർക്ക് പോകാനാണ്. ഇതിന് മുന്നേ പോയതാണ്. അപ്പോൾ തീരെ തിരക്കിൽ 38 ഏക്കറോളം സ്ഥലത്ത് വിശാലമായ വാട്ടർ പാർക്കും അതുപോലെ അതിനടുത്ത് തന്നെ സ്നോ പാർക്കും, GRS സ്നോ പാർക്ക്, നല്ല അടിപൊളി ഇതാണ്, നല്ല സൂപ്പർ സ്ഥലമാണ്. ഇപ്പം നമ്മളുള്ളത് ഇതവിടെ കണ്ടില്ലേ, GRS ഫാന്റസി പാർക്ക്. നമ്മളിപ്പോൾ GRS ഫാന്റസി പാർക്കിലുള്ളത് ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഫ്രണ്ട്സ് അവിടെ ടിക്കറ്റ് നിൽക്കുകയാണ്. സ്നോ പാർക്കിലും വാട്ടർ പാർക്കിലും കൂടെ 1000 സംതിങ് ആണ് ടിക്കറ്റ് റേറ്റ് വന്നത്. ടിക്കറ്റ് നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തതാണ്. അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ വരാറിന് അവർ പോയതാണ്. പിന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ വാങ്ങിയതാണ് ഈ സാധനം. ഇത് നമ്മൾ വാട്ടർ പൗച്ചാണ്. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കുക. അത് ഇത് ഇവിടെ തന്നെയാണ്. 200 രൂപയാണ് ഇവിടെ റേറ്റ് പറയുന്നത്. നമുക്ക് ഇതിലാണെങ്കിൽ നമുക്ക് ഫോൺ ഇട്ട് അണ്ടർ വാട്ടർ കൂടെ നമുക്ക് കഴുത്തിൽ ഇട്ടിട്ട് നമുക്ക് പിന്നെ പോകാം. നമുക്ക് ഫോൺ വേണമെങ്കിൽ ഫോൺ ഇതിൽ വെക്കാം നമുക്ക്. അപ്പോൾ വാട്ടർ പോകുമ്പോൾ നമുക്ക് വെള്ളമാകുമോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മളിങ്ങനെ തുറന്നിട്ട് നമുക്ക് ഫോണ് ഇതിൻ്റെ ഉള്ളിൽ ഇടുക. അത് ഇത് ലോക്ക് ചെയ്തിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നമുക്ക് കാണിച്ചു തരാം. വാട്ടർ കൂടെ ആണെങ്കിൽ നമുക്കിത് നനയാതെ പോകാം. ഇത് ഇവരെ തന്നെയാണ് ഇത് GRS ഫാന്റസി പാർക്ക്. ഇവരെ തന്നെയാണ് ഇതിൻ്റെ ഇത് പൗച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിങ്ങിലുള്ളത് പാർക്കിംഗ് നിൽക്കുക. നല്ല സുഖമാട്ടോ, നല്ല തണലാണ്, നല്ല ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. ഈ മരങ്ങൾ തണലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ 10 മണി മുതൽ അവർ അവിടെ ടൈം എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ 11 മണിക്കുള്ളതുകൊണ്ട് എൻട്രൻസ് തുടങ്ങുക. പിന്നെ 6 മണി വരെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാം. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ വീഡിയോ ഒന്ന് കാണാം. പിന്നെ ചില റൈഡിൽ ഫോൺ കയറ്റാൻ പറ്റൂല. അപ്പോൾ നമുക്ക് പറ്റുന്നതിലാണ് വീഡിയോ എടുത്ത് നമുക്ക് കാണിക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ ഓക്കെ, ബൈ. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകൾ കാണാം. ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ലോക്കർ സൗകര്യമുണ്ട്. ഞങ്ങളുടെ ലഗേജും മൊബൈലും ഒക്കെ ലോക്കറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഫസ്റ്റ് ഡ്രൈ ഗെയിംസിലാണ് കയറിയത്, പിന്നെയാണ് ഞങ്ങൾ വാട്ടർ ഗെയിംസ്ക്ക് ഇറങ്ങിയത്. നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ഗെയിംസിൽ കയറാൻ പറ്റില്ല. അതുപോലെ ഇവിടെ നമുക്ക് വാട്ടർ പാർക്ക് മാത്രമാണെന്നുണ്ടെങ്കിലും ടിക്കറ്റ് കിട്ടും. അതുപോലെ സ്നോ പാർക്ക് മാത്രമാണെങ്കിലും ടിക്കറ്റ് കിട്ടും. വാട്ടർ പാർക്ക് മാത്രമാണെങ്കിൽ 800 രൂപയുടെ ചോട്ടിലേ ടിക്കറ്റ് റേറ്റ് വരുള്ളൂ. അതുപോലെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വലിപ്പത്തിനനുസരിച്ചാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 3 ഫീറ്റിൻ്റെ ചുവടെയല്ല കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അത് 3 ഫീറ്റിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് വലിപ്പത്തിനനുസരിച്ചാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. 650 രൂപ വരെ കുട്ടികൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ സീനിയർ സിറ്റിസൺസിന് 450 രൂപയുടെ ചുവടെയുള്ളൂ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ റൈഡുകളെല്ലാം 3 കാറ്റഗറിയിലാണ് വരുന്നത്. 1 കിഡ്സ് റൈഡ്, 2 ഫാമിലി റൈഡ്സ്, 3 ഹിൽ റൈഡ്സ്. 3 കാറ്റഗറീസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ റൈഡുകൾ വരുന്നത്. 3 അത്യാവശ്യം കുറേ റൈഡുകളുണ്ട്. അതുപോലെ നമ്മളിവിടെ വരാൻ പ്രധാന കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ടൂറ് പോകുന്നതെല്ലാം വാട്ടർ പാർക്കിലേക്കാണ്. വണ്ടർല ആയാലും ഫ്ലോറ ആയാലും ഒക്കെ നല്ല തിരക്കാണ്. അപ്പോൾ ഫാമിലി ഒത്തോ അതല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്രണ്ട്സുമായോ നമുക്കിപ്പോൾ വാട്ടർ പാർക്ക് പോകണം എന്നുണ്ടെങ്കിൽ മൈസൂർ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് GRS ഫാന്റസി പാർക്ക് കാണാം. ഇവിടെ കയറിയാൽ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് മുന്നേ നമ്മൾ ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ട്. അന്ന് സീസൺ ടൈം ആയിരുന്നു, അന്നും ഇവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് റൈഡുകൾ ആസ്വദിക്കാം. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ സ്നോ പാർക്കിലേക്കാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ നമുക്ക് സ്നോ പാർക്ക് ഒന്ന് കണ്ടുവരാം.
കർണാടകയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വാട്ടർ പാർക്കും സ്നോ വേൾഡുമാണ് ജി ആർ എസ് ഫാൻറ്റസി പാർക്ക്, അതുപോലെ സ്നോ വേൾഡും. ഇത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നമുക്ക് തോന്നിയത്, എത്ര തിരക്കാണെങ്കിലും നമുക്ക് അതിൻ്റെ വരി നിന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ദിനം പ്രതി ഇത് കാണാൻ. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ തണുത്തിട്ട് ആകെ കൈയൊക്കെ നല്ല വറങ്ങലിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്തിറങ്ങുക അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രൈവ് ബൈ ജംഷാറിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻ്റ് ആയി അറിയിക്കും വേണം. അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.